എല്ലാവരും എക്സ്പോയിലേക്ക്. ഫർണിച്ചർ സ്ട്രീറ്റ് ചിപ്പ് എക്സ്പോ 2020 ക്ലിയോ ടവർ ഓപ്പോസിറ്റ് അലൈൻ ഐ ഹോസ്പിറ്റൽ മിനർവപ്പടി നിലമ്പൂർ. ജില്ലയിൽ മഴ അതിശക്തമായതോടെ പ്രളയ ദുരന്തം മുന്നിൽ കണ്ട് നിലമ്പൂർ നഗരസഭയിലെ തോണിപ്പൊയിൽ ഡിവിഷനിൽ മുൻകരുതൽ ആലോചനാ യോഗം ചേർന്നു. യോഗം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ കാലവർഷം ശക്തിപ്പെടാനും ആഗസ്റ്റ് മാസത്തിൽ പ്രളയമുണ്ടാകാനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെയും മറ്റു വിദഗ്ധരുടെയും മുന്നറിയിപ്പിന്റെയും പശ്ചാത്തലത്തിലാണ് നഗരസഭയിലെ തോണിപ്പൊയിൽ ഡിവിഷനിൽ പ്രളയ മുൻകരുതൽ യോഗം ചേർന്നത്. നമുക്ക് ഓഗസ്റ്റിൽ നമുക്ക് പ്രളയമുണ്ടായാൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അഥവാ ഉണ്ടായാൽ നമുക്ക് എന്ത് നിലപാടുകളാണ് എന്ത് മുൻകരുതലുകളാണ് ഇക്കാര്യത്തിൽ എടുക്കേണ്ടതെന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കുന്നത്. അത് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് പുനരധിവാസ ക്യാമ്പുകൾ നമുക്ക് പാടില്ല എന്നുള്ളതാണ്. ക്യാമ്പുകളെ നിരുത്സാഹപ്പെടുത്താനാണ് സർക്കാർ പറയുന്നത്. കാരണം ക്യാമ്പിലേക്ക് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ രോഗവ്യാപനം അല്ലെങ്കിൽ സമൂഹ വ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ക്യാമ്പുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും ബന്ധുക്കളുടെ വീടുകളിലേക്ക് നമ്മളിപ്പോൾ പ്രളയം വന്ന് വീട്ടിൽ വെള്ളം കയറുന്ന ആളുകളുടെ അടുത്തുള്ള ബന്ധു വീടുകളിലേക്ക് പരമാവധി ആളുകളെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. യോഗത്തിൽ JPHI രമണീഭായ് അധ്യക്ഷത വഹിച്ചു. പ്രളയ സാധ്യതാ മേഖലയിലുള്ള വീടുകളിൽ മുന്നറിയിപ്പും ബോധവൽക്കരണം നടത്താനും മഴക്കാല പൂർവ്വ രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി വീടുകളിലും പൊതുസ്ഥലങ്ങളിലും നടത്തിവരുന്ന മുൻകരുതൽ പ്രവൃത്തികൾ കാര്യക്ഷമമാക്കാനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ സാനിറ്റേഷൻ ഭാരവാഹികളും RRT അംഗങ്ങൾ, ADS ഭാരവാഹികൾ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.